ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വുമൺ ഇൻ കേരള എന്നതാണ്. ഫസ്റ്റ് വുമൺ ഇൻ കേരള, പല പല മേഖലകളിൽ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള വുമൺ ആരാണ്, ആദ്യത്തെ വനിതാ വിഭാഗത്തിൽപ്പെട്ടത് ആരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ദ ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് അർജുന അവാർഡ്. ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് അർജുന അവാർഡ് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതാരാണ്? കെ സി ഏലമ്മയാണ്. 1975 ആദ്യമായിട്ട് അർജുന അവാർഡ് കേരളത്തിൽ ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത് ഫോർ വോളിബോൾ. ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് അർജുന അവാർഡ് കെ സി ഏലമ്മ ഫോർ വോളിബോൾ. അടുത്തത്, ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ആർക്കാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന കേരളീയ വനിത ആരാണ്? അത് കെ എം ബീനാമോൾ. കെ എം ബീനാമോൾക്കാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഖേൽരത്ന അവാർഡ് ലഭിക്കുന്നത്. ദ ഫസ്റ്റ് കേരള വുമൺ ഹു ലെഡ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീം. ഫസ്റ്റ് വുമൺ ഹു ലെഡ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏത് വനിതയാണ് ആദ്യമായിട്ട് ഒളിമ്പിക് ടീമിനെ നയിച്ചത്, ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ചത്? അത് ഷൈനി വിൽസൺ ആണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ ഷൈനി വിൽസൺ നയിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഒരു വനിത ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിക്കുന്നത് ഷൈനി വിൽസൺ ആണ്, 1992. ഫസ്റ്റ് വുമൺ ഹു ബിക്കെയിം ദ സെമി ഫൈനലിസ്റ്റ് ഓഫ് ഒളിമ്പിക് ഗെയിംസ്. ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഒരു വനിത ഒളിമ്പിക്സിൽ സെമി ഫൈനലിസ്റ്റ് ആകുന്നത് ആരാണ്? അത് ഷൈനി വിൽസൺ ആണ്. ഫസ്റ്റ് വുമൺ ഹു ബിക്കെയിം ദ സെമി ഫൈനലിസ്റ്റ് ഓഫ് ഒളിമ്പിക് ഗെയിംസ് ആരാണ്? ഷൈനി വിൽസൺ. ഫസ്റ്റ് വുമൺ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഒളിമ്പിക് ഫൈനൽ. ആരാണ് ആദ്യമായിട്ട് ഒളിമ്പിക് ഫൈനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അത് പി ടി ഉഷയാണ്. 1984 ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടന്ന ഒളിമ്പിക് ഗെയിംസിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ഫൈനലിൽ എത്തിയത്. ഫസ്റ്റ് വുമൺ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഒളിമ്പിക് ഫൈനൽ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് bibimohanan.com ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഞാൻ ആ ലിങ്ക് തരുന്നതാണ്. അടുത്തത്, ഫസ്റ്റ് വുമൺ ഹു അച്ചീവ്ഡ് ഫെലോഷിപ്പ് ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? അത് ബാലാമണി അമ്മയാണ്. ഫസ്റ്റ് വുമൺ ഹു അച്ചീവ്ഡ് ഫെലോഷിപ്പ് ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലാമണി അമ്മയാണ്. 1994 ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചത്. ഫസ്റ്റ് മലയാളി വുമൺ ഹു ബിക്കെയിം കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. ആദ്യമായിട്ട് കേരള ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയ മലയാളി വനിത ആരാണ്? അത് കെ കെ ഉഷയാണ്. ഫസ്റ്റ് മലയാളി വുമൺ ഹു ബിക്കെയിം കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അത് കെ കെ ഉഷയാണ്. ദ ഫീമെയിൽ ജഡ്ജ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഇൻ ഇന്ത്യൻ ഹൈക്കോർട്ട് അത് ആരാണ്? മലയാളി വുമൺ ആരാണ്? കെ കെ ഉഷയാണ്. ഫസ്റ്റ് വുമൺ ഹു ബിക്കെയിം ഹൈക്കോർട്ട് ജസ്റ്റിസ്. ഹൈക്കോർട്ട് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വുമൺ എന്ന് പറഞ്ഞത് മലയാളി വുമൺ അന്നാ ചാണ്ടിയാണ്. ദ ഫസ്റ്റ് വുമൺ ഹു ബിക്കെയിം ഹൈക്കോർട്ട് ജസ്റ്റിസ് ഈസ് അന്നാ ചാണ്ടി. ഫസ്റ്റ് വുമൺ വിന്നർ ഓഫ് ജെ സി ഡാനിയേൽ അവാർഡ്. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് കേരളത്തിലാണത് ഫസ്റ്റ് വുമൺ വിന്നർ ഓഫ് ജെ സി ഡാനിയേൽ അവാർഡ്. ജെ സി ഡാനിയേൽ അവാർഡ് നമുക്കറിയാം, സിനിമയിൽ ഏറ്റവും നല്ലൊരു മികച്ച പ്രകടനത്തിന് അല്ലെങ്കിൽ മികച്ച സംഭാവനകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ജെ സി ഡാനിയേൽ അവാർഡ്. അത് ലഭിച്ചിരിക്കുന്നത് ആറന്മുള പൊന്നമ്മയ്ക്കാണ്. ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത് 2005. ഫസ്റ്റ് വുമൺ ഹു റിസീവ്ഡ് പത്മ പുരസ്കാർ. ആദ്യമായിട്ട് ഒരു മലയാളി വനിതയ്ക്ക് പത്മ പുരസ്കാരം ലഭിക്കുന്നത് ലക്ഷ്മി നന്ദ മേനോനാണ്. 1957 പബ്ലിക് അഫയേഴ്സിനാണ് അവർക്ക് പത്മ പുരസ്കാരം ലഭിക്കുന്നത്. ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ, ആദ്യത്തെ വനിതാ മന്ത്രി, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിരുന്നു കെ ആർ ഗൗരിയമ്മ. ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് കേരള. ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് കേരള, അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു ആള്, ഒരു വനിത ആദ്യമായിട്ട് ഗവർണർ ആകുന്നത്, അത് തമിഴ്നാടിൻ്റെ ഗവർണറാണ് ആയത്, അത് ഫാത്തിമ ബീവിയാണ്. ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് കേരള ഫാത്തിമ ബീവി.
ഫസ്റ്റ് വുമൺ ഹു റിസീവ്ഡ് സരസ്വതി സമ്മാൻ, ആദ്യമായിട്ട് സരസ്വതി സമ്മാനിതയായ, സരസ്വതി സമ്മാൻ നേടിയ ആദ്യത്തെ വനിത, മലയാളി വനിതയാണ്, അതും ബാലാമണി അമ്മയാണ്. 1995 ഫോർ നിവേദ്യം, നിവേദ്യം എന്ന കവിതയ്ക്കാണ് ലഭിച്ചത്. ദ ഫസ്റ്റ് വുമൺ ഹു റിസീവ്ഡ് സരസ്വതി സമ്മാൻ. ഫസ്റ്റ് വുമൺ ഹു ഓണേർഡ് ഇൻ എ പോസ്റ്റൽ സ്റ്റാമ്പ്, ഒരു പോസ്റ്റൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് ആദരിക്കപ്പെട്ട ആ മലയാളി വനിത ആരാണ്? അത് അൽഫോൺസാമ്മയാണ്. 1996 അവരെ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആദരിച്ചത്. ഫസ്റ്റ് വുമൺ ഹു ഓണേർഡ് ഇൻ എ പോസ്റ്റൽ സ്റ്റാമ്പ് ആൻഡ് ദാറ്റ് ഈസ് അൽഫോൺസാമ്മ ഇൻ 1996. ഫസ്റ്റ് വുമൺ ഹു ബിക്കെയിം ദ ഫൈനലിസ്റ്റ് ഓഫ് ഒളിമ്പിക് ഗെയിംസ്, ആദ്യവും നമ്മൾ കണ്ടതാണ്, ഒളിമ്പിക് ഗെയിംസിൽ ആദ്യമായിട്ട് ഫൈനലിലെത്തിയ ആദ്യത്തെ കേരളീയ വനിത, അത് PT ഉഷയാണ്. ഫസ്റ്റ് വുമൺ ഹു ബിക്കെയിം പ്രോ ടൈം സ്പീക്കർ ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി, കേരള നിയമസഭയിൽ ആദ്യമായിട്ട് പ്രോ ടൈം സ്പീക്കർ ആയത്, അല്ലെ പ്രോ ടൈം സ്പീക്കർ ആയത് ആരാണ്? റോസമ്മ പുന്നൂസ്, റോസമ്മ പുന്നൂസ് ആണ്. ഫസ്റ്റ് ലെജിസ്ലേറ്റർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സൂൺ ആഫ്റ്റർ ദ ഫസ്റ്റ് അസംബ്ലി പോൾസ് ഇൻ കേരള ഇൻ 1957. ഫസ്റ്റ് ലെജിസ്ലേറ്റർ ആരാണ്? റോസമ്മ പുന്നൂസ് തന്നെയാണ്. ഫസ്റ്റ് വുമൺ ഹു സ്പോക്ക് മലയാളം ഇൻ UN General Assembly, UN General Assembly മലയാളം സംസാരിച്ച ആദ്യത്തെ വനിതയാണ് മാതാ അമൃതാനന്ദമയി, മാതാ അമൃതാനന്ദമയി. ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. അപ്പം മലയാളി വുമണിൻ്റെ ആരെയാണ് പറയുന്നത്? സുജാത മനോഹർ. ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ടാണ് ഉദ്ദേശിക്കുന്നത്, മലയാളി വുമൺ എന്നല്ല ഉദ്ദേശിച്ചത്, കേരള ഹൈക്കോർട്ടിൻ്റെ, കേരള ഹൈക്കോർട്ടിൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുജാത മനോഹർ. ഫസ്റ്റ് വുമൺ വൈസ് ചാൻസലർ ആരാണ്? ആദ്യത്തെ വുമൺ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്, ഡോക്ടർ ജാൻസി ജെയിംസ്. ഫസ്റ്റ് ആക്ട്രസ് ഇൻ മലയാളം മൂവി, മലയാള മൂവിയിലെ ആദ്യത്തെ ആക്ട്രസ് ആരാണ്? കമലം, കമലമാണ്. ഫസ്റ്റ് വുമൺ ബിക്കെയിം മെമ്പർ ഓഫ് ലോക്സഭ ഫ്രം കേരള, കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരു ലോക്സഭാ മെമ്പറായ ആദ്യത്തെ വുമൺ ആരാണ്? അത് ആനി മസ്ക്രീൻ ആണ്, ആനി മസ്ക്രീൻ ആണ് ആദ്യമായിട്ട് ലോകസഭാംഗമായ കേരള വനിത, കേരളത്തിലെ വനിത, കേരളത്തിൽ നിന്നുള്ള വനിത ആനി മസ്ക്രീൻ ആണ്. ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള ആരാണ്? ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള KO ഐഷാബായ്, KO ഐഷാബായ് ആണ് ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള. ഓക്കെ, ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായ്. ഫസ്റ്റ് വുമൺ ബിക്കെയിം ദ മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഫ്രം കേരള, ആദ്യമായിട്ട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്നും എത്തിയത് ഏത് വനിതയാണ്? ലക്ഷ്മി എൻ മേനോനാണ്, ലക്ഷ്മി എൻ മേനോൻ. ഫസ്റ്റ് വുമൺ ഗോൾഡ് മെഡൽ വിന്നർ ഓഫ് ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ആദ്യം ഒളിമ്പിക് ഗെയിംസിന്റെ സെമി ഫൈനലിസ്റ്റ് പറഞ്ഞിരുന്നു ഷൈനി വിൽസൺ, ഫൈനലിസ്റ്റ് പറഞ്ഞിരുന്നു PT ഉഷ. ഇത് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് വുമൺ ഗോൾഡ് മെഡൽ വിന്നർ ഓഫ് ഏഷ്യൻ ഗെയിംസ് കേരളത്തിൽ നിന്നുള്ള ആരാണ്? MD വത്സമ്മ, MD വത്സമ്മയാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഒരു ഗോൾഡ് മെഡൽ നേടുന്നത്. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് വുമൺ കമ്മീഷൻ ഓഫ് കേരള, കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി സുഗതകുമാരി. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് വുമൺ കമ്മീഷൻ ഓഫ് കേരള ആൻഡ് ദാറ്റ് ഈസ് സുഗതകുമാരി. ഫസ്റ്റ് വുമൺ ഹു ഡിക്ലെയർഡ് എ സെയിന്റ് ബൈ പോപ്പ്, പോപ്പ് വിശുദ്ധയായിട്ട് വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധയെ വാഴ്ത്തപ്പെട്ടതും അല്ലെങ്കിൽ പോപ്പ് വിശുദ്ധയായി പ്രഖ്യാപിച്ചത് ആദ്യമായിട്ട് ഏത് വനിതയാണ് കേരളത്തിൽ? അൽഫോൺസാമ്മ. ഫസ്റ്റ് വുമൺ ഹു ഡിക്ലെയർഡ് എ സെയിന്റ് ബൈ പോപ്പ് ഇൻ കേരള ആരാണ്? അൽഫോൺസാമ്മ. ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ്, ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ്, അപ്പം ആരാണ്? ശാരദ, കേരളത്തിലെ മലയാളി, മലയാള സിനിമയിൽ അഭിനയിച്ചവനാണ്. ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് നാഷണൽ അവാർഡ് ഫോർ ദി ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? ശാരദ. അപ്പം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഇൻ കേരളയാണ്
കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഉള്ള വനിതകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, bbmohanan.com സന്ദർശിക്കാവുന്നതാണ്. ഇതിൽ മറ്റ് നോട്ടുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ വിസിറ്റ് ചെയ്യാം bbmohanan.com. അപ്പോൾ ഇതിൽ പല പല ടോപ്പിക്സിലുള്ള നോട്ട്സുകൾ അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. താങ്ക് യു.